മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ പരിശീലനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പലർക്കും അറിഞ്ഞുകൂടാത്തത് എന്ന് ഞാൻ ചിന്തിക്കുന്നു, ലൈംഗിക നിലപാടുകൾ കുട്ടികൾ 2 വയസ്സാകുന്നതോടുകൂടി എടുത്തു കഴിഞ്ഞിരിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഒരു 10, 16, 17 ടീനേജൊക്കെ ആകുമ്പോഴാണ് അതെടുക്കുന്നത്, നല്ല 2 വയസ്സാകുമ്പോഴേ കുട്ടികൾ അതെടുത്തിരിക്കും എന്നുള്ളത് മനസ്സിലാകിയിരിക്കണം. ആരോഗ്യകരമായ നിലപാട് മാതാപിതാക്കൾ നൽകുവാൻ അതുകൊണ്ട് കടപ്പെട്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്. ചില നിലപാടുകൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. തമാശനെങ്കിലും ലൈംഗികാവയത്തെ പിടിച്ച് ഇക്കിളിപ്പെടുത്തുന്ന മാതാപിതാക്കളുണ്ട്. കൊച്ചു ചിരിക്കണ്ടെന്ന് വിചാരിച്ച ഓ എന്ന് പറഞ്ഞ് ചിരിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിയെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ലൈംഗികത രസത്തിനുള്ളതാണ്, അറിയാതെ നമ്മൾ പങ്കുവെച്ചു കൊടുത്ത കാര്യമാണ്. മറ്റൊന്ന്, കുട്ടികൾ ലൈംഗികാവയത്തെ പിടിക്കും. ഇപ്പോൾ ചിലർ ഭയങ്കര ബഹളം വെച്ച് വഴക്കൊക്കെ പറയുക, അപ്പോൾ കുട്ടിയെടുക്കുന്ന മനോഭാവം ഇച്ചിച്ചി മനോഭാവമാണ്, ഇത് വൃത്തികേടാണ് എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് കുട്ടി എത്തിച്ചേരുകയാണ്. മറ്റൊന്ന്, കുട്ടികൾ ലൈംഗികാവസ്ഥ പിടിക്കുമ്പോൾ മാറി നിന്ന് ഒളിഞ്ഞ് തമ്മി തമ്മി കണ്ണ് കാണിച്ചിരിക്കുക. അതെ, വലിയ സന്തോഷമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, ഈ കുട്ടി വിചാരിക്കുന്നത് വാസ്തവത്തിൽ ഏതാണ്ട് ആകാംക്ഷയുടെ കാര്യമായത്, ഇത് ഇവരിങ്ങനെ വലിയ ഉത്കണ്ഠപ്പെടുത്തി ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ ചിരിക്കുമ്പോൾ ഏതാണ്ട് ആകാംക്ഷയുടെ കാര്യമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെന്നാ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ മേലെന്നാണ് അച്ഛൻ പറയുന്നതെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഈ സമയത്ത് വാസ്തു മാതാപിതാക്കൾ സ്വീകരിക്കേണ്ട ആരോഗ്യകരമായ സമീപനം ഞാൻ പറയും, പ്രത്യേകിച്ച് ഒരു പ്രതികരണവും വേണ്ട എന്നുള്ളതാണ്. ഒരു പ്രതികരണവും വേണ്ട. നോർമലായിട്ട് കുട്ടി മൂക്കിൽ കൈയിടുന്ന പോലോ വായിലിടുന്ന പോലോ ഒക്കെ കണ്ടെച്ചാൽ മതി. അതിന് കൂടുതൽ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലൈംഗികത വാസ്തുദൈവിക ഭാഗമാണ്. 2:18 മുതൽ 23 വരെ വാക്യങ്ങൾ നമുക്കറിയാം. ദൈവം പങ്കാളിയെ സൃഷ്ടിച്ച് അവർ മുൻപോട്ട് പോകുവാൻ, അവർക്കടുത്ത ജനറേഷൻ ഉണ്ടാകാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണത്, അത് മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്, മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷ പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് ഞാൻ കൊണ്ടുവരുന്നതാണ്. എൻ്റെ കൊച്ച് ഫസ്റ്റ് റാങ്ക് മേടിക്കണം, ഇങ്ങനെ വലിയ പ്രതീക്ഷകളോടുകൂടി അല്ലേ എല്ലാത്തിനും A+ മേടിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ. അപ്പൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെ വേണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാം. 10-ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി 10-ാം ക്ലാസ്സിലേക്ക് കയറിയ പിന്നെ മിണ്ടുകയല്ല, എന്തോ അസുഖമാണെന്ന് വിചാരിച്ച് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർമാർ നോക്കിയിട്ട് കാര്യങ്ങളൊന്നുമില്ല, സ്കാനിങ്ങും എല്ലാം നടത്തി. സാറെ, ഞാൻ ഓർക്കുകയാണ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. ആദ്യമൊക്കെ ഞാൻ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയിട്ടൊന്നുമില്ല. അവസാനം ഞാൻ അങ്ങോട്ട് ഒരു ഊഹത്തിന് അങ്ങ് തട്ടി. 10-ാം ക്ലാസ്സല്ലേ, എല്ലാത്തിനും A+ മേടിക്കണമെന്ന് പപ്പ പറഞ്ഞല്ലേ. ആ പെട്ടെന്ന് എല്ലാ കൺട്രോളും വിട്ടവളം കരയാൻ തുടങ്ങി. അതായിരുന്നു പ്രശ്നം. അതിൻ്റെ ഹീലിംഗ് കിട്ടി. ഞാൻ പിന്നെ മാതാപിതാക്കളെ ഒരുക്കി അവിടെ പറഞ്ഞു, നീ തോറ്റാലും കുഴപ്പമില്ല എന്ന് പറയിപ്പിച്ച് അവളെ സുഖപ്പെടുത്തിയെടുത്ത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമുക്കറിയാം 80% ഈ ഇതിൻ്റെ പേരിൽ വരുന്ന അപകടങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാവാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഈ 2 ചിന്തകൾ ഇന്ന് കുട്ടികളുടെ പരിശീലനത്തിൽ തരുവാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ലൈംഗികമായ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ആരോഗ്യപരമായ സമീപനം ഉണ്ടാകണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികളെക്കുറിച്ച് അമിത പ്രതീക്ഷ ഒഴിവാക്കാനും ശ്രമിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കത്തുകളിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ്? മിനി അച്ഛ, തിരുവല്ല എന്ന് ടോമിച്ചൻ എഴുതുന്നു. എൻ്റെ മകൾ വിവാഹപ്രായം എത്തിയിരിക്കുകയാണ്.
അവൾ ബിടെക് കഴിഞ്ഞ് ഒരു വർഷമായി കാക്കനാട് ജോലി ചെയ്യുകയാണ്. അവൾ കോൺവെൻറ്റിൽ ചേരണമെന്ന് ആഗ്രഹം പറയുന്നു. എന്തിനു വേണ്ടിയാണ് നീ സിസ്റ്റർ ആകുന്നതെന്ന ചോദ്യത്തിന് അവൾക്ക് ഉത്തരമില്ല. അവൾ പറയുന്നത്, ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഇനിയുള്ള കാലം സിസ്റ്ററായി ത്യാഗം ചെയ്യുന്നത് എന്നാണ്. അച്ഛ, അവളുടെ വിളി യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നറിയണാൻ അച്ഛൻ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ ഉള്ള വിളി അല്ലെങ്കിൽ അവളുടെ വിവാഹം എത്രയും വേഗം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ നീങ്ങണമെന്ന് ഉത്തരം പറഞ്ഞു തരാം. തീർച്ചയായിട്ടും ടോമിച്ചിനെ ഞാൻ മനസ്സിലാക്കുന്നു. മകളുടെ വിളി ശരിയായതാണോ എന്നറിയാനുള്ള വലിയ ആഗ്രഹവും ആത്മാർത്ഥതയും ഞാനിവിടെ തിരിച്ചറിയുകയാണ്. അവൾ പ്രായപൂർത്തിയായി, ഉത്തരവാദിത്വമുള്ളൊരു ജോലി ഇപ്പോൾ നോക്കുകയാണ്. അവളുടെ ആഗ്രഹം വെറും ബാലിശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ നന്നായി പ്രാർത്ഥിച്ച് വിചിന്തനം ചെയ്ത് പറയുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പൂർണ്ണമായ ഒരാശയം ഇങ്ങനെ എന്തിനാണ് നീ വിളി സ്വീകരിക്കുന്നത് ചോദിക്കുമ്പോൾ വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു ഉത്തരവും തരാൻ അവൾക്ക് പ്രാപ്തി ഉണ്ടാകണമെന്നില്ല. അതൊക്കെ പതുക്കെ കടന്നു വന്നോളും എന്ന് ഓർത്താൽ മതി. ഇനിയും മാതാപിതാക്കളായ നിങ്ങൾക്ക് ആണ് എന്നെക്കാൾ കൂടുതൽ മകളെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയാം. മറിച്ച് വേറെ ഏതെങ്കിലും അനുഭവങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൽപ്പം അടുത്ത് ചിന്തിക്കും. അങ്ങനെ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ അവളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നല്ലത്. പുറകോട്ട് വിളിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ പോയിൻ്റ്. സമയമെടുത്ത് ചിന്തിച്ചെടുത്ത തീരുമാനമാണെന്നാണ് ഞാൻ ചിന്തിക്കുക. അവളുടെ ഉത്തരം അത്ര വളരെ മോശമൊന്നുമല്ല. അവൾ പറഞ്ഞത് ദൈവം തന്ന സ്നേഹത്തിലുള്ള പ്രതിസ്നേഹമാണ്, അതാണ് യഥാർത്ഥ വിളി. ദൈവം ഇങ്ങോട്ട് കാണിച്ച സ്നേഹത്തിന് എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് അവൾ പറയുന്നത് മോശമായ ഉത്തരവൊന്നുമല്ല, അത് ശരിയാണ്. ഓരോ ദൈവവിളിയും ദൈവം തരുന്ന സ്നേഹത്തിന് പ്രതിസ്നേഹം കൊടുക്കാനുള്ള വിളിയാണ്. അത് വൈദികനാവട്ടെ, സിസ്റ്ററാവട്ടെ, വിവാഹിതനാവട്ടെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവളത് ആ ഒരു വഴിയിലൂടെ അത് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ തെറ്റൊന്നുമില്ല. അവൾ അത് കൂടുതൽ ആഴത്തിൽ സമർപ്പിത ജീവിതം ആരംഭിക്കുമ്പോൾ മനസ്സിലാവും. അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലേക്ക് നമ്മൾ പോകണ്ടെന്നാണ് തോന്നുന്നത്. ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം ഒരു സ്പിരിച്വൽ കൗൺസിലിങ്ങിന് നയിക്കുന്നത് നല്ലതാണ്. ടോമിച്ചിന് അങ്ങനെ തോന്നുക, വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് നയിക്കുക. അവിടെ ശരിക്കും പങ്കുവെച്ച് അവൾ പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദൈവവിളി പലതരത്തിൽ വരാം. ടോമിച്ചിന് വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ, മനസ്സിലൊരാഗ്രഹമായിട്ട് വരാം. ചിലരുടെ മാതൃക കണ്ടിട്ട് വരാം. ധ്യാനം കൂടി വരുന്നവരുണ്ട്, പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഒരു തോന്നലുണ്ടായി വിളിക്കപ്പെടുന്നവരുണ്ട്, കൂട്ടുകാരുടെ ഉപദേശം, അങ്ങനെ പല വഴിയിലും വരാം. അതുകൊണ്ട് ഈ കറക്റ്റായിട്ടുള്ള ഒരു വിളിയാണോ നമ്മൾ സംശയിക്കേണ്ട, വളരെ തടയരുത് എന്നാണ് പറയുന്നത്. മർക്കോസ് 10:14 പറയുന്നുണ്ട്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയണ്ട. ഈ മകൾ തമ്പുരാനിൻ്റെ മുമ്പിൽ ശിശുവാണ്. അവളെ ദൈവം അനാദിയിലെ മാറ്റി നിർത്തിയതാണ്. അവൾ ആ പുണ്യപ്പെട്ട വഴിയിലൂടെ നീങ്ങട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൂക്കാ 5:11 പറയുന്നത് പോലെ, എല്ലാം ഉപേക്ഷിച്ച് ശിഷ്യർ അവനെ അനുഗമിച്ചു. അവളും പോകട്ടെ, ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ പോകട്ടെ. അത് തോമിച്ചിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. മിനി എന്ത് പറയുന്നതിനെപ്പറ്റി? ബിടെക് കഴിഞ്ഞ ഈ കുട്ടി അവൾക്ക് ഒരുമാതിരി പ്രായത്തിന് പക്വതയും തീരുമാനമെടുക്കാൻ പ്രാപ്തയുമായ ഒരു പെൺകുട്ടി തന്നെയാണ്. വിദ്യാഭ്യാസം കിട്ടിയിട്ടും അവൾക്ക് ദൈവവിളിക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്ക് പോകാനാണ് താല്പര്യം. അത് ഏറ്റവും നല്ല താല്പര്യം തന്നെയാണ് ഈ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവവിളിയും കന്യാത്വത്തിലുള്ള ഏത് വിളിയും ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. അതിൽ തന്നെ അതിന് മാതാപിതാക്കൾ ഒരിക്കലും ഒരു തടസ്സമായി നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മകള് പക്വമായ മകളുടെ ഒരു തീരുമാനമാണ്. കാരണം കൂടുതൽ മക്കൾ മാതാപിതാക്കളോട് ഒത്ത് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് പിള്ളേരുടെ ഓരോ സംസാരത്തിലും പെരുമാറ്റത്തിനും തന്നെ വിളിയെപ്പറ്റി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ കിട്ടിയിരിക്കുന്ന ആ വിളി
ഒരിക്കലും അത് നിരുത്സാഹപ്പെടുത്താതെ അത് പ്രോത്സാഹിപ്പിച്ച് അവർ മകളെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥി നിരന്തരം പ്രാർത്ഥിക്കുക, ആ വെളിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തടയേണ്ട പ്രാർത്ഥനയിലൂടെ അത് അനുവദിക്കണമെന്ന് തന്നെയാണ് മിനി പറയുന്നത്. ജെയിംസ് എന്ന് പറയുന്നതിനെ പറ്റി ആ മകള് ആലോചിച്ച് പറഞ്ഞ ഒരു മറുപടിയാണ്, നന്ദിയുടെ ജീവിതം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയാണ് ഒരു സമർപ്പിതയാവുന്നത് എന്ന ചോദ്യത്തിന് ജീവിതം കൊണ്ടേ ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ. പെട്ടെന്ന് ഒരാളോട് വാക്കുകളാൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ല, പിന്നെ കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. ഓരോ സമർപ്പിതരുടെയും ജീവിതത്തിലൂടെ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. മദർ തെരേസ എന്തിനു വേണ്ടിയാണ് ഭാരതത്തിലേക്ക് വന്നത്? ചെറിയൊരു ലക്ഷ്യത്തോടെ വന്ന, പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മദർ തെരേസയെ കർത്താവിടെ കൊണ്ടുവന്ന് വിശദിയാക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു വിശദിയെ ലഭിച്ചു. ഇപ്രകാരമുള്ള വിളിയാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ വേദാട പുസ്തകം പറയുന്നത് 1619 കണ്ണിക പറയുന്നത് സ്വർഗരാജ്യത്തെ പ്രതികളുടെ കന്യകാത്വം മാമോദിസായിലെ കൃപാവരത്തിൻ്റെ പ്രകാശനമാണെന്ന്. മാമോദിസായിലൂടെ ഈ മകൾ ലഭിച്ചിരിക്കുന്ന കൃപാവരം കന്യകാത്വത്തിലേക്കുള്ള വിളിയായിരുന്നു. അതാണ് അവൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംശയം കൂടാതെ തന്നെ ആ മകളെ ഈ അഭിഷേക അവസ്ഥയിലേക്ക് പറഞ്ഞുവിടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് പ്രാർത്ഥനയുടെ എല്ലാ പ്രോത്സാഹനങ്ങളും മാതാപിതാക്കൾ എന്ന നിലയിൽ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓ, ജെയിംസ് പ്രത്യേകമായിട്ട് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അത് പ്രത്യേകം എടുത്തു പറയുകയാണ്, ഈ മാമോദീസായിൽ ദൈവം ലഭിച്ച ആ കൃപാവരത്തിൻ്റെ പ്രകാശനം തന്നെയാണ് കന്യകാത്വ ജീവിതത്തിലൂടെ ലഭിക്കുന്നത് എന്നാണ്. അതെ. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യുവാൻ ഉള്ള പരിശ്രമം ഉണ്ടാവണം. ടോമിച്ച, ഞങ്ങൾക്ക് പറയാനുള്ളത് ടോമിച്ചിന് ഒരു കാരണവശാലും അവളെ നിരുത്സാഹപ്പെടുത്തേണ്ട, അവളെ പ്രോത്സാഹിപ്പിച്ചയക്കുക, എല്ലാം ദൈവം ഭംഗിയായി ക്രമീകരിക്കും. ഞങ്ങളും പ്രാർത്ഥിക്കാം. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കല്ലേ. ഈ കത്ത് തിരുവനന്തപുരത്ത് നിന്നും ടിജോ ആണ് എഴുതുന്നത്. ടിജോ, ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റാണ്. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. ഞങ്ങളുടെ കോളേജിൽ 98% പേരും ക്രിസ്ത്യാനികളാണ്. പക്ഷേ അവരെല്ലാവരും തന്നെ കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമകളാണ്. എല്ലാവിധ അശുദ്ധിയും അവർക്കുണ്ട്. ഇതൊരു ക്രിസ്ത്യൻ കോളേജാണെങ്കിലും യാതൊരു റിലീജിയസ് ആക്ടിവിറ്റീസും നടക്കുന്നില്ല. ഈ തിന്മകളിൽ മുഴുകുന്നവരാണ് കോളേജിലെ ഹീറോസ്. അച്ഛൻ, ഞങ്ങളുടെ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിനെ അറിഞ്ഞവർ തന്നെ ഇത്ര വർഷന്മാരായി വളരുന്നത് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. അച്ഛ, ഇനി ഒരു സന്തോഷകരമായ കാര്യം പറയട്ടെ. ഞങ്ങളുടെ കോളേജിലെ തന്നെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് എൻ്റെ ഫ്രണ്ട്. അവളൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണ്. അവൾ ഒരിക്കൽ കർത്താവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ കർത്താവിനെയും ബൈബിളിനെയുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കുവാൻ പറയുന്ന മറ്റൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് നീ ആയതിനെ നീ അഭിമാനിക്കണം. എല്ലാ ദിവസവും ക്ലാസ്സിൽ ബൈബിൾ കൊണ്ടുവരുന്ന അവൾ വായിക്കും. അച്ഛാ, ഞാൻ ഈ കത്ത് എഴുതുവാൻ കാരണം നമ്മുടെ യുവജനങ്ങൾക്ക് മാത്രം ഒരു മാറ്റവും സംഭവിക്കാത്തത് എന്തുകൊണ്ട്? കോളേജ് ചാപ്പലിൽ കൂടുതലായി ഹിന്ദുസ് കുട്ടികളാണ് കയറി പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ ഉചിതമായ മറുപടി ശാലോം ടിവിയിലൂടെ നൽകണം. തീർച്ചയായിട്ടും ടിജോയുടെ ആത്മാർത്ഥതയും ആഗ്രഹവും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ടിജോ ആൾക്കൂട്ടത്തിൽപ്പെടാതെ, ആൾക്കൂട്ടത്തിൽ പെട്ടുപോകാനാണ് പൊതുവെ ആളുകൾക്ക് താല്പര്യം. പക്ഷേ ധീരമായ മൂല്യങ്ങൾ നിലനിൽക്കാനും തിന്മയിൽ അടിപ്പെട്ടവരെക്കുറിച്ച് വേദനിക്കാനുമുള്ള ഒരു ഹൃദയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ടും അഭിനന്ദനങ്ങൾ നേരുന്നത്. പൊതുവെ ചെറുപ്പക്കാരെങ്ങനെ ചിന്തിക്കുന്നത് വളരെ വിരളമാണ്. അതുകൊണ്ട് ഞാൻ ടിജോയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5:6 പറയുന്നുണ്ട്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ടിജോയ് ചെയ്യുന്ന അതിനു വേണ്ടിയാണ്. അത് വളരെ അനുകരണീയമാണ്. ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്, ഈ നീതി എന്ന് പറയുന്നത് റൈറ്റിയസ്നെസ് ഓഫ് ഗോഡാണ്. നമ്മൾ സാധാരണ മനുഷ്യൻ്റെ നീതി അല്ല, ദൈവത്തിൻ്റെ നീതി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നന്മയ്ക്കായി നിലകൊള്ളുന്നവർ ഭാഗ്യവാന്മാരെന്നാണ്.
അയാൾ ടിജോയ്ക്ക് സംതൃപ്തി ലഭിക്കും എന്നുറപ്പാണ്. നമ്മുടെ കോളേജിൽ ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ് മൂല്യാധിഷ്ഠിതമായി നടത്താൻ ടിജോ അവിടെയുള്ള നേതൃത്വത്തോട് സ്നേഹമായി സംസാരിക്കും, നല്ലതാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഞാൻ ടിജോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല എന്ന്. സ്നേഹമായിട്ട്, വഴക്കായിട്ടോ വിമർശനമായിട്ടോ വേണ്ട കേട്ടോ, സ്നേഹമായിട്ട് സമീപിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്ന് അവിടുത്തെ നേതൃത്വം ആരാണോ അവരോട് സംസാരിക്കുന്നത് നല്ലതാണ്. ഒഴുക്കിൻ്റെ കൂടെ ഒഴുകുന്നവർ പലപ്പോഴും ഹീറോസായിട്ട് പരിഗണിക്കപ്പെട്ടേക്കും. അപ്പം ടിജോനെ വിഷമിക്കേണ്ട, അവരൊക്കെ ഹീറോസ് ആണെന്ന് പറഞ്ഞാൽ ഒഴുക്കിനോട് ഒഴുകുന്നവരും ആണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമില്ല. ഒഴുക്കിൻ്റെ കൂടെ ഏത് ശവത്തിനും ഒഴുക, ജീവനില്ലാത്ത ഏതിനേട്ടാലും ഒഴുക്കിനൂടെ ഒഴുകിപ്പോകും. ജീവനുള്ളവർക്ക് തിരിച്ച് ഒഴുക്കിനെതിരെ നീന്താൻ പറ്റുകയുള്ളു. അവ ടിജോ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ദൈവത്തിൻ്റെ ശക്തി വേണം. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ മുൻപിൽ ഹീറോസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനക്കൂട്ടത്തിന് മുമ്പിൽ മറ്റൊരു ഹീറോസ് ആയിക്കോട്ടെ, തമ്പുരാൻ്റെ മുമ്പിൽ ഹീറോസ് ആകുന്നത് തീർച്ചയായും ടിജോയെ പോലുള്ളവരാണ്. പിന്നെ ഞാനൊരു സകല നെഗറ്റീവായിട്ട് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. ടിജോ ഒരു പെൺകുട്ടി ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുന്നു ആകർഷിതമായിട്ട്, അത് ഈശോയുടെ പഠനങ്ങളുടെ വെളിച്ചത്തിലാണെങ്കിൽ വെരി ഗുഡ്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ ടിജോ ഈശോ എന്ന വ്യക്തിയെ കൂടുതൽ അറിഞ്ഞ് വ്യക്തിബന്ധൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് വലിയ കാര്യമാണ്. മറ്റേതെങ്കിലും ഒരു നെഗറ്റീവായിട്ടല്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ടിജോയെ പോലുള്ള ഒരാളങ്ങനെ പോവുകയല്ല. അതാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഞാൻ യൂത്ത് ആയതുകൊണ്ട് സൂചിപ്പിച്ചതാണ് കേട്ടോ, ചിലപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷനൊക്കെ വരാം. അതുണ്ടാവേണ്ടതില്ല. നമ്മൾ ഈശോയോടുള്ള വ്യക്തിബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ കാര്യമായി കരുഗണിക്കുക. നമ്മുടെ യുവജനങ്ങൾക്ക് എന്താ മാറ്റമുണ്ടാകാത്തത് എന്നൊരു ചോദ്യം ടിജോ ചോദിച്ചിട്ടുണ്ട്. അത് ഞാനൊരു ചെറിയ കഥയിലൂടെ പറയാം. ഒരു ബാർബർ ഷോപ്പിൽ തലമുടി വെട്ടാൻ കയറിയ ഒരു ചേട്ടനിങ്ങനെ തലമുടി വെട്ടുന്ന ബാർബർ പറഞ്ഞ് ദൈവം ഇല്ലെന്ന് പറഞ്ഞു. അവൻ ഈ തലമുടി വെട്ടാൻ വന്ന ആൾ പറഞ്ഞു, ആര് പറഞ്ഞു ദൈവമൊക്കെ ഉണ്ട്? ഇല്ല, ദൈവമില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭൂകമ്പവും ഉരുൾപൊട്ടലും ഒക്കെ നടക്കുമോ? എത്ര മനുഷ്യന് പ്രശ്നങ്ങളുണ്ടാകുന്നെങ്കിൽ തർക്കം അങ്ങ് മൂത്ത്. തലമുടി വെട്ടി കഴിഞ്ഞപ്പോൾ ഇയാൾ എഴുന്നേറ്റ് പുറത്തോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ തലമുടി വെട്ടി അയാൾ ഓടി തിരിച്ചു വന്നു. എന്താ ചേട്ടാ ഓടി വന്ന്? എനിക്കൊരു കാര്യം പിടി കിട്ടി, ഈ ലോകത്ത് ബാർബർമാരാരും ഇല്ല എന്ന് പറഞ്ഞു. ഹാ, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ, ഞാൻ ബാർബറല്ലേ. ഇയാൾ ഇല്ല, ബാർബർമാരില്ലെന്ന് എനിക്ക് പിടി കിട്ടി. കാരണം ഒത്തിരി പേര് തലമുടി നീട്ടി ആണ്ട് ഞാൻ പുറത്തൂടെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ആ, അത് ബാർബറല്ലായിട്ടാണ്, അവനൊക്കെ എൻ്റെ അടുത്തോട്ട് വരാതെ ഞാനെങ്ങനെയാണ് വെട്ടുന്നത്? അവനെ വഴി പോയി വെട്ടാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇത് തന്നെയാണ് പ്രശ്നം. ദൈവം ഇല്ലാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്നെങ്കിലേ അത് അനുഭവമായി മാറുകയുള്ളൂ എന്ന് ഈ ബാർബറെ പഠിപ്പിച്ച ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഒത്തിരി പേര് ക്രിസ്ത്യാനികളുണ്ട് അവരെന്നാ ഇങ്ങനെ പോകാത്തതെന്ന് ചോദിച്ചാൽ ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസിലേക്ക് അവരെത്തിയിട്ടില്ല. അതുകൊണ്ടാണ്, അവർക്ക് ചില കാര്യങ്ങളൊക്കെ ക്രിസ്തുവിനെ പറ്റി അറിയാം, പക്ഷെ അവരൊരു ദൈവാനുഭവത്തിലെത്തിയില്ല. അതാണ് പ്രശ്നം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഈശോയെ മാമോദീസയിലൂടെ സ്വീകരിച്ചാൽ പോരാ, അവൻ്റെ അടുത്ത് ചെന്ന് ശക്തി സംഭരിക്കണം. ആ മാതൃക സ്വീകരിക്കുക, എങ്കിലേ നല്ലവരാകാൻ പറ്റൂ. അതിനായിട്ട് ടിജോ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഇതിനെപ്പറ്റി എന്താണ് ജെയിംസിന് പറയാനുള്ളത്? ടിജോ ഈ എഴുത്തെഴുതിയിൽ നിന്ന് ദൈവിക തീഷ്ണതയുള്ളൊരു വ്യക്തിയാണ് ടിജോയെന്ന് മനസ്സിലായി. ഓ, നമ്മളെ വിശുദ്ധ കുർബാനയിലെ വൈദികൻ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഏലിയായുടെ തീഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടി എന്ന് പറഞ്ഞ ഭാഗം. ഓ, ടിജോയിൽ ഈ ഒരു മനോഭാവം വളർന്നു വരാത്തതാണ് യുവജനങ്ങൾ നന്നാകാത്തത് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓ, ടിജോയെ ഈ വേദനയുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ കർത്താവ് നിർത്തിയിരിക്കുന്നത് ഇത് കാണാനും ഇതേക്കുറിച്ച് വേദനിക്കുവാനും പ്രതികരിക്കുവാനും വേണ്ടിയിട്ടാണ്. ഓ, ടിജോയിൽ മാത്രമേ ഈ ഒരു ചിന്ത കോളേജിൽ ഇപ്പോൾ ദൈവം നിക്ഷേപിച്ചിട്ടുള്ളൂ എങ്കിൽ അതിന് അർത്ഥം ടിജോയിൽ തന്നെയാണ് അതിനുള്ള മരുന്ന്. ടിജോ കണ്ടെത്തണം. പ്രത്യേകിച്ച് ടിജോയ്ക്ക് അറിയാമായിരിക്കും, ഒരുപക്ഷെ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു നല്ല മൂവ്മെൻ്റ് ഉണ്ട്, എല്ലാ കോളേജുകളിലും ക്യാമ്പസുകളിലും അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓ,
ഒരുപക്ഷേ ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ നിങ്ങളുടെ കോളേജിൽ ഒരു മൂന്നാലഞ്ച് യുവജനങ്ങളെങ്കിലും ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആ പ്രദേശത്തെ അച്ഛന്മാരുമായിട്ടും വൈദികരുമായിട്ടോ അല്ലെങ്കിൽ എൽഡേഴ്സുമായിട്ടോ അന്വേഷിച്ചാൽ അങ്ങനെ ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവരുടെ കൂടെ സഹകരണത്തോടുകൂടി അധ്വാനിച്ചാൽ തീർച്ചയായിട്ടും ടിജോയ്ക്ക് വളരെയധികം ഇത് മുഴുവനും 100% പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ടിജോയ്ക്ക് സംതൃപ്തി ലഭിക്കുന്ന വിധത്തിലൊരു നല്ല കൂട്ടായ്മ, ഒരു നല്ല വിശ്വാസ സമൂഹത്തെ അവിടെ രൂപീകരിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള സാഹചര്യങ്ങൾ സഭയിലുണ്ട്, സഭാസമ്പുഷ്ടയാണല്ലോ. അതിനാൽ ഇവിടെ ഈ കോളേജിൽ യോനായ കഥാവ് നിനവയിലേക്ക് അയച്ചിരിക്കുന്നത് പോലെ വിട്ടിരിക്കുകയാണ്. യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അതാ പറയുന്നത്, നീ നിനവയിലേക്ക് പോകണം, അവിടെ ചെന്ന് അവരുടെ അകൃത്യങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, അത് എനിക്ക് വളരെ അസ്വസ്ഥയുണ്ടാകുന്ന കർത്താവ് പറയുന്നത്. ഈ മദ്യപാനത്തിനും കഞ്ചാവിനും അടിമപ്പെട്ട മനുഷ്യരുടെ ഈ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എഴുത്തെഴുതി ചോദിക്കുവാനും അതിനുള്ളൊരു യഥാർത്ഥ ശാശ്വതമായ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും കാരണം. അതുകൊണ്ട് ടിജോ അവിടുത്തെ യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക പ്രാർത്ഥനാപൂർവ്വം. അതിനുശേഷം അവരോട് സഹകരിച്ചാൽ തീർച്ചയായിട്ടും ടിജോയ്ക്ക് തൻ്റെ നീക്കം എളുപ്പമായി തീരും എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ജെയിംസിൻ്റെ അഭിപ്രായത്തിൽ ടിജോയാണ് ദൈവം ഒരു ഉപകരണമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തീഷ്ണതയോടെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. മിനി എന്ത് പറയുന്നു? ഇത്രയും ഈ കോളേജിൽ ഇത്രയും പിള്ളേരുടെ ഇടയ്ക്ക് ഈ മകൻ ഈ ദൈവിക ചിന്ത കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് നമ്മൾ കരുതണം. കാരണം മറ്റുള്ളവരുടെ ഇതിൽ ഇങ്ങനെ കഞ്ചാവിലും അടിമത്തെ യുവ ഇന്നത്തെ ഹീറോസ് കളിച്ച് നടക്കുന്ന പിള്ളേരിൽ അവരിങ്ങനെ എല്ലാം അടിമകളായി പോയല്ലോ എന്നോർത്തുള്ളൊരു വേദന ഈ മകനിലുണ്ട്. അപ്പോൾ അത് നല്ലൊരു ദൈവിക പുണ്യം തന്നെയാണ്. മറ്റുള്ളവരൊക്കെ വേണ്ടി വേദനിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ മകനൊരു വിളി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ എന്തെങ്കിലും ക്രിസ്റ്റി ആക്ടിവിറ്റീസൊക്കെ നടത്തി ദൈവസ്നേഹത്തിലേക്ക് മക്കളെ മടക്കിക്കൊണ്ട് വരുവാനായിട്ട് ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ജീസസ് യൂത്ത് പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിനോട് സഹകരിച്ചില്ലെങ്കിൽ നമ്മുടേതായ ലെവലിൽ ഒന്നിച്ച് പറ്റുന്ന 1-2 പേരെ കിട്ടുമെങ്കിൽ അവരാണെങ്കിലും പ്രാർത്ഥനയുടെ. അപ്പം ഇവിടെ ടിജോയെ ഒരു ഉപകരണമായി ദൈവം ഉപയോഗിക്കുകയാണ്. ടിജോ ജെയിംസിൻ്റെ വാക്കുകളിൽ പറഞ്ഞ പോലെ ഏലിയായുടെ തീക്ഷ്ണതയോടുകൂടി ധൈര്യത്തോടുകൂടി മുൻപോട്ട് പോകണം, തളരരുത്. അങ്ങനെ നന്മയിലേക്ക് വരുവാൻ സാധിക്കും. ടിജോയെ ആ കോളേജിനെ തന്നെ രൂപാന്തരപ്പെടാൻ ദൈവം നിയോഗിച്ചിരിക്കുകയാണ് എന്ന് കരുതി മുൻപോട്ട് പോകണം. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ ടോമിച്ചിൻ്റെയും ഈ ടിജോയുടെയും കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. ടോമിച്ചിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞിൻ്റെ ദൈവികളെ പറ്റിയുള്ള സംശയം കർത്താവ് തീർത്തു കൊടുത്ത് ദൈവത്തിന് വേണ്ടി ആ മകളെ മാറ്റിവെക്കുവാൻ വലിയ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ടിജോ കോളേജിനെക്കുറിച്ചാണ് ഭാരപ്പെടുക. ആ കോളേജിലെ എല്ലാ അസ്വസ്ഥതകളും നീങ്ങുവാനും ടിജോയെ ശക്തമായ ഒരു ഉപകരണമായിട്ട് ആ കോളേജിൻ്റെ രൂപാന്തരീകരണത്തിനായി ഉപയോഗിക്കുവാനും ഇടയാവണമേ. ഇവയെ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.